ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് അര കിലോ കിളിമീനാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അയൽ വെച്ചാണേലും ചാള വെച്ചാണേലും നമുക്ക് ഈ മീൻകറി റെഡിയാക്കാവുന്നതാണ് അതിലേക്ക് ഒരു പച്ച മാങ്ങ ഒരു മുരിങ്ങക്ക തൊലികളഞ്ഞ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളി എരിഞ്ഞത് ഒരു തണ്ട് കറിവേപ്പില കുറച്ച് ചുവന്നുള്ളി അതുപോലെ തന്നെ ഒരു അരമുറി തേങ്ങ തിരുമിയത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി നാല് സ്പൂൺ പിരിയമുളക് പൊടി പിരിമുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ പിരിയമുളക് പൊടിയും ബാക്കി എരിവുള്ള മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇനി നമ്മൾ നശ്റ്റാവ് കത്തിച്ച് ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻകറി ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴും മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അതുപോലെ തന്നെ ഒരു കാൽ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുക എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം മാത്രം കടുക് ഉലുവയും ചേർക്കുക ഇല്ലെങ്കിൽ ഒരു കയ്പ് ചവി ഉണ്ടാവും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മുടെ തേങ്ങ അരച്ച ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് മൂടി വെക്കാം ഇപ്പോൾ ഗ്രേവി നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് മാങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് മൂടി മൂളിവെച്ച് വേവിക്കാം മുരിങ്ങയും തക്കാളിയും മാങ്ങയൊക്കെ നമ്മൾ ചേർത്ത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് മുരങ്ങായിട്ട് വെക്കുന്നത് മീങ്കർ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ മുരിങ്ങ കഴിക്കാൻ നല്ലൊരു രുചിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ചെറിയൊരു പുളിയും ആ മീനിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് പിന്നെ അതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം കിളിമീനാണ് എടുത്തിരിക്കുന്നത് അരക്കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ആ ഗ്രേവിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചെടുത്ത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം ഈ മീൻകറി നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും കഴിക്കാനായിട്ടും നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ് തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട് അല്ലെങ്കിൽ ഗ്രേവി പെട്ടെന്ന് പോകും അങ്ങനെ നമ്മുടെ മീൻകറി റെഡിയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്കൊന്ന് കടുക് വറുത്തിടണം അതിന് വേണ്ടിയിട്ട് ഇതാ വേറൊരു പാൻ വെക്കുകയാണേ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചുവന്നുള്ള ഒരു മൂന്നു നാല് ചുവന്നുള്ള എടുത്ത് പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലതല്ല മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടുന്ന രീതിയിലൊന്നും ഇളക്കി കൊടുക്കണേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നല്ല ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേന് നമുക്ക് ഇറക്കാം അത് ആ ഉള്ളി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇന്ന് നമ്മൾക്കിത് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു മീൻകറിയിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ മീൻകറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റാണ് മുരിങ്ങക്കയും മാങ്ങയും തക്കാളിയൊക്കെ ചേർത്ത് ചോറിൻ്റെ കൂടെയാണേലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ടയുടെ കൂടെ ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ കടുക് കളിച്ച് ഒഴിച്ചതിന് ശേഷം ഒരു ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് മൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് തുറന്ന് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും റജയെന്ന് നോക്കുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം